ഹലോ, വെൽക്കം ടു ലാവണ്ടർ മീഡിയ. ഇന്ത്യൻ നേവിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. നാവികസേനയിൽ അഗ്നിവീർ എന്ന് പറഞ്ഞ പൊസിഷനിലേക്കാണ്. അവസാന തീയതി ജൂൺ 15 നാവികസേന 2023 നവംബർ ബാച്ചിലേക്കുള്ള അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷ ക്ഷണിച്ച്. 1465 ഒഴിവുകളാണുള്ളത്. ഇതിൽ 100 ഒഴിവുകൾ മെട്രിക് റിക്രൂട്ട്സ് എം ആർ വിഭാഗത്തിലും 1365 ഒഴിവ് സീനിയർ സെക്കൻഡറി റിക്രൂട്ട്സിലുമാണ്, എസ് എസ് ആർ. രണ്ടിനും വെവ്വേറെ നോട്ടിഫിക്കേഷൻസ് ആണ് വരിക. രണ്ട് വിഭാഗത്തിലുമായിട്ട് 293 ഒഴിവുകൾ ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അവിവാഹിതർക്ക് മാത്രമാണ് അപേക്ഷിക്കാനാവുള്ളൂ. 4 വർഷത്തേക്കായിരിക്കും നിയമനം വരുന്നത്. സേവന മികവ് പരിഗണിച്ച് 25% പേർക്ക് പിന്നീട് സ്ഥിര നിയമനം ലഭിക്കും. ഇതിനു വേണ്ട യോഗ്യത, മെട്രിക് റിക്രൂട്ടിന് 10ാം ക്ലാസ്സിൻ്റെ വിജയമാണ് വേണ്ടത്. എസ് എസ് ആർ വിഭാഗത്തിൽ അപേക്ഷിക്കാൻ മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നിവയും കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിലൊന്നും വിഷയമായി പഠിച്ച് പ്ലസ് ടു ജയിച്ചിരിക്കണം. പുരുഷന്മാർക്ക് കുറഞ്ഞത് 157 സെൻറ്റിമീറ്ററും വനിതകൾക്ക് 152 സെൻറ്റിമീറ്ററും ഉയരം ഉണ്ടായിരിക്കണം. മികച്ച ശാരീരിക ക്ഷമത, കാഴ്ചശക്തി ഇതൊക്കെ ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത്, ഇതിനപേക്ഷിക്കേണ്ടവർ 2002 നവംബർ 1 2006 ഏപ്രിൽ 30 ഇടയ്ക്ക്, ഈ രണ്ട് തീയതികളും ഉൾപ്പെടാൻ പറ്റൂ കേട്ടോ, അതിനുള്ളിൽ ജനിച്ചവരായിരിക്കണം. ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് വരുന്നത് 2 ഘട്ടങ്ങളായിട്ടുള്ള ഓൺലൈൻ എഴുത്ത് പരീക്ഷ, പിന്നെ ശാരീരിക ക്ഷമതാ പരീക്ഷ, പിന്നെ വൈദ്യപരിശോധന. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഒഡീഷയിലെ INS ചിൽക്കയിലായിരിക്കും പരിശീലനം ലഭിക്കുന്നത്. എം ആർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 50 മാർക്കിനുള്ള എഴുത്ത് പരീക്ഷയ്ക്ക് 30 മിനിറ്റ് ആയിരിക്കും സമയം വരുന്നത്. എസ് എസ് ആർ വിഭാഗത്തിലേക്ക് 100 മാർക്കിനുള്ള എഴുത്ത് പരീക്ഷയ്ക്ക് 1 മണിക്കൂറായിരിക്കും സമയം വരുന്നത്. തെറ്റുത്തരത്തിൻ്റെ നെഗറ്റീവ് മാർക്കുണ്ട്, 0.25 ആണ് നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത്. യോഗ്യതയ്ക്കനുസരിച്ചുള്ള സിലബസ് ആയിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. അതായത് 10th കഴിഞ്ഞവർക്ക് ആ യോഗ്യതയ്ക്കനുസരിച്ചുള്ളതും 12th കഴിഞ്ഞവർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സാമും ആയിരിക്കും. 1.6 കിലോമീറ്റർ ഓട്ടം, പുഷപ്പ്, സിറ്റപ്പ്, സ്ക്വാഡ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും ശാരീരിക ക്ഷമതാ പരീക്ഷ. വനിതകൾക്ക് പുഷപ്പും പുരുഷന്മാർക്ക് സിറ്റപ്പും ഉണ്ടായിരിക്കില്ല. ഇനി ശമ്പളത്തിനെക്കുറിച്ച് പറയാം. അഗ്നിവീറായിട്ട് തിരഞ്ഞെടുക്കുന്നവർക്ക് ആദ്യ വർഷം മാസത്തിൽ ലഭിക്കുന്നത് 30,000 രൂപയായിരിക്കും. അടുത്ത വർഷം 33,000 രൂപ വെച്ചിട്ടും, അതിനടുത്ത വർഷം 36,500 രൂപയും, അതിനടുത്ത വർഷം 40,000 രൂപയുമായിരിക്കും മാസവരുമാനം. ഇതിൽ നിന്ന് 30% അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് വകയിരുത്തുന്നതായിരിക്കും. ഈ ഒരു 4 വർഷത്തിന് ശേഷം സേനയിൽ നിന്ന് പിരിയുന്നവർക്ക് ഏകദേശം 10 ലക്ഷത്തിൽ കൂടുതൽ രൂപ സേവാനിധി പാക്കേജായിട്ടും നൽകുന്നുണ്ട്. ഇതിന് അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഫോട്ടോയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും അപേക്ഷയ്ക്കൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. 550 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഫീസ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI വഴിയൊക്കെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാം. എഴുത്ത് പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് പിന്നീട് ലഭിക്കും. വിശദമായ സിലബസും മാതൃകാ ചോദ്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ ലഭിക്കും. ഈ അപേക്ഷകൾ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് June 15. അപ്പോൾ ഒട്ടും സമയം വൈകിക്കാതെ തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല ടോപ്പിക്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.